തനിക്ക് വധഭീഷണിയുണ്ടെന്ന് കരുവന്നൂർ തട്ടിപ്പു കേസിലെ പരാതിക്കാരൻ സുരേഷ്. സൂക്ഷിക്കണമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസ് ബ്യൂറോയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സിപിഎം നേതാക്കളിലേക്ക് അന്വേഷണം എത്തിയതിന് പിന്നാലെയാണ് ഭീഷണി വർദ്ധിച്ചത്. ബിജു കരീമും ജിൽസും നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നതായും സുരേഷ് പറഞ്ഞു. എനിക്ക് മറ്റേ ഇപ്പോൾ ഈ ഈ പ്രശ്നം ഉയർത്തി തൊട്ട ടൈമിലുണ്ട് എനിക്കിത്. കുറച്ചും കൂടി ഇപ്പോൾ എസ് ഇ മൊയ്തീൻ്റെയും സി പി എൻ്റെ വലിയ വലിയ നേതാക്കൾക്ക് എത്തിയപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീട്ടിലൊന്നും അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഐ ബി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇ ഡി ഉദ്യോഗസ്ഥന്മാർ വഴി എന്നെ അറിയിച്ചിട്ടുണ്ട്. എന്നെ കൊലപ്പെടുത്തുന്നത് ഈ ബിജും അതുപോലെ തന്നെ ബിജോയൊക്കെ തീരുമാനിച്ചിട്ടുള്ളതാണ്. അന്ന് ആർ സി ലാൽ ഒറ്റ അല ഇടപെട്ടുകൊണ്ട് മാത്രമേ അന്ന് എന്നെ തട്ടിക്കളയാനില്ല. അല്ലെങ്കിൽ അന്ന് ബിജുവിൻ്റെ ഇവരെ കൊലക്കത്തിക്കെതിരെ സി കെ ചന്ദ്രൻ അതിന് കൂട്ടായിരുന്നു. അതുകൂടി പറയാം, സി കെ ചന്ദ്രനാണിത് എല്ലാ കരിങ്കാലി പ്രവർത്തനം നടക്കും. എ സി മൊയ്തീനെ ബലം പ്രയോഗിച്ചുകൊണ്ടും കൂട്ടുകച്ചവടം നടത്തിക്കൊണ്ടും ഈ ബാങ്കും പാർട്ടി തളിച്ച് തളർത്തത് ഇവിടെ ഇപ്പോഴും ഇപ്പോൾ മാഫിയ നാനാ രീതിയിലുള്ള വഴിവിട്ട എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ പാർട്ടി ഏരിയ നേതൃത്വം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഏരിയ കാരണം രണ്ട് ലോക്കൽ കമ്മിറ്റി ആകുമ്പോൾ ഇതിന് കൺട്രോളിൽ വരുന്നത് പാർട്ടി ഏരിയ കമ്മിറ്റി കീഴിലാണ്. ഏരിയ കമ്മിറ്റിയാണ് ഫുൾ ഉത്തരവാദിത്വം. ഒരാൾ ഒരു ഏരിയ കമ്മിറ്റി നിന്നും അതിന് ഒഴിഞ്ഞു മാറാനായിട്ട് കഴിയില്ല. പിന്നെ ഞാനിപ്പോൾ ആവശ്യപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും കാരണവശാല ഇ ഡി ഇവർ അറസ്റ്റ് ചെയ്യുന്ന ഉറപ്പ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കേരളത്തിന് വെളിയിലുള്ള ജയിലുകാരന്മാരുടെ